ഒരു ലക്ഷം രൂപയുടെ പ്ലാന്റാണ് നമ്മൾ ഈ കാണുന്നട്ടോ. ലോൺ ഇട്ടോ? ഇ എം ഐ ഉണ്ടോ? ഇ എം ഐ ഉണ്ടോ എന്ന് ചോദിക്കണം നമുക്ക് ചെടിക്ക്. ബ്ലാക്കും വൈറ്റും ഒഴിച്ച് ബാക്കി എല്ലാ കളറും വരുന്നതാണ്. ഇതൊക്കെ നോക്കി വർഷങ്ങൾ പഴക്കമുള്ള ട്രീകളായിട്ട് വെച്ചാണത്. ഇതൊക്കെ നമ്മളിങ്ങനെ ഒരു വെഡിങ് വർക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോണ വഴിക്കാണ് ഈ ഗാർഡൻ കണ്ടത്. കണ്ടിട്ട് നിർത്താൻ തോന്നിയില്ല, അത്രയ്ക്ക് അടിപൊളിയാണ് ബോഗൺവില്ലയുടെ ഉടുക്കത്തെ കളക്ഷൻ. എന്ത് രസമാണ് കാണാനായിട്ട്. അല്ലെ സബ്രോ, എന്തെങ്കിലും പറയാനുണ്ടോ ഈ ചെടീനെ കുറിച്ച്? ആ ഇനി ഇനി ഇസാബ്രോയുടെ തള്ളലാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മളപ്പോടെ എന്ത് സ്ഥലം, പുഷ്പലങ്കിതമുള്ള സ്ഥലം പറയണം. നമ്മളിങ്ങനെ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ റോഡ് സൈഡിൽ കണ്ടിട്ട് നിർത്തി കേട്ടോ. ജസ്റ്റ് നമുക്ക് കാണുകയും ചെയ്യാം, പറ്റിയ രണ്ട് മൂന്നെണ്ണം വാങ്ങുകയും ചെയ്യാം എന്നുള്ള രീതിയിൽ ഇറങ്ങിയാണ്. നോക്കാം നമുക്ക്. ഇത് ഗാർഡന്റെ പേരുണ്ടോ? പ്ലാന്റ്സ് പാർക്ക്, കല്ലേറ്റും കരയിലാട്ടോ സ്ഥലം. ജസ്റ്റ് നോക്കാം നമുക്ക്. ഇവിടെ നമുക്ക് ഈ സൈഡല്ലേ നോക്കണ്ട്. എല്ലാത്തിൽ നിന്നും ഓരോ കൊടുത്തല്ലോ ചില കളക്ഷൻ ഉണ്ട്. ഓ ആ സാധനം മാത്രം വാങ്ങിയത് നശിച്ചു. അല്ല അതിങ്ങനെ പൂടാനായിട്ട് നല്ല വളം വേണം. നമ്മള് ഇവരിടണം, വളം വരണം. എന്നിട്ട് പൊന്നു നല്ല വെയിൽ വേണം, വെയിലത്ത് ചുരുക്കണം. ഉരുകണം ഈ ചെടി ചെന്നിട്ട്, എന്നാലാണ് പൂട്. അങ്ങനെ അങ്ങനെ വെയിലത്ത് വെക്കരുത്, നേരിട്ട് മറ്റേ ഓസാൺ വളരെ അടി കൊണ്ട് വെക്കരുത്. എന്നാലും അത്യാവശ്യം നല്ല വെയിൽ ഉണ്ടെങ്കിലാണ് ഇതുപോലെ പൂടുള്ളൂ. പിന്നെ നല്ല വളവും. അല്ല ഇതിപ്പോ ഗാർഡൻ ആളുടെ വഴി പൂച്ച വന്നിട്ട് നിക്കണല്ലോ. ഓ ഇസബ്രോടെ പൂച്ച വന്ന് ഗാർഡൻ നശിപ്പിച്ചു എന്നാണ് പറയണേ. പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് വേറെ ഫ്രെയിം വെക്കാനേ തോന്നുന്നില്ല. ഉണ്ണീനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഫോട്ടോ എടുത്താലോ. ഇതൊക്കെ നോക്കി വർഷങ്ങള് പഴക്കമുള്ള ട്രീകളായിട്ട് വെച്ചാണ്. ഇതൊക്കെ ബ്ലാക്കും വൈറ്റും ഒഴിച്ച് ബാക്കി എല്ലാ കളറും വരുന്നുണ്ട്. ഇപ്പൊ ഓൾറെഡി ആറ് കളർ വന്നിട്ടുള്ളൂ, ശരിക്കും ഇതില് ഏഴ് കളർ വരുന്നതായിരുന്നു. ബ്രോ ഈ ഒരു പ്ലാന്റ് എത്രക്ക് കൊടുക്കും? ഇത് അറൗണ്ട് 250 ഞാൻ ഇപ്പൊ തന്നെ 200 എടുക്കും. 250 2500 പറയില്ല. മൾട്ടി കളറിന് 250 ഇപ്പൊ തരും. ഇല്ല അവിടെ 250 നമ്മ കൊടുക്കുന്നുണ്ട്. ഇതിന് 500 വരും. അതിന് രണ്ടാളിന് യൂട്യൂബിൽ ഇട്ട് വൈറലാക്കണം. ഈ പ്ലാന്റ് മൊത്തം മൾട്ടി കളർ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടാ. അടിപൊളി. ഞാനിത് ചെയ്തിട്ട് പാളിപ്പോയൊരു പരിപാടിയാണ്. ഇത് സക്സസ് ആയിട്ടുള്ള ഇതൊരു 100,000 രൂപയുടെ പ്ലാന്റാണ് നമ്മൾ ഈ കാണുന്നട്ടോ. നമ്മൾ മൾട്ടി കളർ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് എത്ര വർഷം പഴക്കണ്ടേ ചേച്ചി? ചേച്ചിക്ക് കൃത്യമായിട്ട് അറിയില്ല. 15 വർഷത്തോളം പഴക്കമുണ്ട്. ഞാൻ ചോദിച്ചു ഇത് 2000-10,000 ഒക്കെ ആവില്ലെന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറയാണ് 100,000 രൂപയാണ് ഇതിന്. അപ്പോൾ മൾട്ടി കളർ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു 15 വർഷം പഴക്കമുള്ള പ്ലാന്റിൻ്റെ വിലയാണ് 100,000 രൂപ. ബ്രോ എടുക്കല്ലേ, ക്യാമറ കൊടുക്ക്. ക്യാമറ വിറ്റോ? 8,000 രൂപയുടെയാണ്. ഈ മരത്തിൻ്റെ തടി കൂടുന്തോറുമാണ് പൈസ എന്ന് പറയുന്നത്. അതിൻ്റെ ഇയർ വിട്ടുള്ള പ്ലാന്റിൻ്റെ വർഷം കൂടുന്തോറും പൈസ കൂടും. ഉയരം കൂടുന്തോറും ചായക്ക് ടേസ്റ്റ് കൂടും എന്ന് പറയണ പോലെ ഒരു വർഷം കൂടുന്തോറും ഇവരെ പ്ലാന്റ് വർഷം കൂടുന്നോറുന്ന. അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇലകൾ കുറയും, ഫുള്ള് പൂക്കളാണ്. ഇല കുറഞ്ഞ പൂക്കൾ മാത്രമായിട്ടാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഇല മാത്രമേ ഉള്ളൂ, പൂക്കളില്ല. അല്ല ഇത് ഈ പ്ലാന്റ് നല്ല രസമുണ്ടല്ലേ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ പ്ലാന്റുകളാണ്, ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ പൂവിട്ട് തുടങ്ങുന്നുള്ളൂ. ഇതിൽ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകളില്ല, ഒക്കെ ഓരോ സിംഗിൾ കളറുകളാണ്. ഇയറോ ഫുള്ള് മഞ്ഞ ഓറഞ്ച്, ഇതൊക്കെ മജന്ത. വേറെയും കുറേ ചെടികളുണ്ട് കേട്ടോ നമ്മൾ, പക്ഷെ അതിലേക്കൊന്നും പോകുന്നില്ല. അതിലേക്കൊന്നും പോകാൻ തോന്നണില്ല, അതാണ് പ്രശ്നം. ഇതേമേ ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു പ്ലാന്റാണ്, ഒരു മൾട്ടി കളർ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളൊരു ബോഗൺവില്ല പ്ലാന്റ്. നോക്കട്ടെ എത്ര രൂപയാണ് അവർ പറയാമെന്നോ അറിയില്ല. വലിയ കുഴപ്പമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങാൻ നോക്കും. നോക്കട്ടെ അടിപൊളി. ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് കണ്ട, ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തേക്കണാണ്. 3-4 കളർ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റാണ്. വെയിലുണ്ടെങ്കിൽ പോകുന്നുണ്ട്, അതാണ് മുറിച്ചു കൊടുക്കാനൊന്നും നിൽക്കണം. മുറിച്ചു കൊടുത്താൽ ഭക്ഷണം
ഇതെല്ലാം മൾട്ടി കളർ ആട്ടോ. ഇതൊക്കെ മൾട്ടി കളർ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചതാണ്. ഇതൊക്കെ 2500 ചട്ടികളാട്ടോ, 2500 ഈ ചട്ടികൾക്കൊക്കെ. അത്യാവശ്യം വലിപ്പമുള്ള ചട്ടിയാണ്, നല്ല ഹെൽത്തി പ്ലാന്റ്. ബട്ടർഫ്ലൈ ഇതിന്റെ നാല് തരം വെറൈറ്റി നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതിന്റെ മൾട്ടി ഇത് മാറി മാറി വരും. ഇപ്പൊ ഇത് ഇങ്ങനെ വെള്ളയിൽ ചോപ്പയല്ലേ, കുറച്ച് കഴിഞ്ഞത് ചോപ്പയിൽ വെള്ളയിൽ നാല് ടൈപ്പിൽ ഇതൊക്കെ ഇതിന്റെ ഇത് പെട്ടണ്ട. ഇത് വൈറ്റാ, വൈറ്റ് മൾട്ടി കളർ. ഇത് കളർ എല്ലാം ഹൈബ്രിഡ് അല്ലേ? ഹൈബ്രിഡ്. അത് ചിത്ര ചിത്രയുടെ നാല് വെറൈറ്റി പറഞ്ഞു. വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫിലെ ഡോക്ടർ റാവു എന്ന് പറയുന്നത്. ഡോക്ടർ റാവു ഓറഞ്ച് ആണ്. ഇത് ഡോക്ടർ റാവു ഓറഞ്ച്. മറ്റേ ഡോക്ടർ റാവു റെഡ്. ഇത് ഇതില് ഇതിന്റെ തന്നെ നാലഞ്ച് വെറൈറ്റി. ഇതിന്റെ വേറൊരു റെഡ് അവിടെ കണ്ടില്ലേ? ഇല മാത്രം ഭംഗിയല്ലേ. ഡോക്ടർ റാവു എന്ന് പറയുന്ന വെരിഗേറ്റഡ് ലീഫാട്ടോ ഫുള്ള്. ഇതും നാലഞ്ച് കളറിൽ വരുന്നുണ്ടല്ലോ. ഇതിനൊക്കെ ഡെയിലി നനയ്ക്കുന്നുണ്ടോ? ഡെയിലി നനയ്ക്കോ? ചെറുതായിട്ടില്ല അല്ല. ഈ ഇതിന് പ്ലാന്റിന് അധികം നന വേണ്ടെന്ന് പറയണ കേക്കാറുണ്ടെങ്കിൽ അത് പൂവായി കഴിഞ്ഞാൽ പൂവാക്കാനായി പിന്നെ നന കുറയ്ക്കും. പൂവായിട്ട് നിൽക്കുമ്പോ നന വേണ്ടല്ലോ അധികം. അല്ല, പൂവുണ്ടാവാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നനയ്ക്കാൻ വളരെയധികം. ഓഹോ, നന കൂടി കഴിഞ്ഞാൽ ഇതിൽ പൂവ് കുറയും. പൂവ് കുറയും. ആ ഇത് കണ്ട ഒരു സ്പ്രേ പോലെ കൊടുക്കുള്ളൂ. ഓക്കെ ഓക്കെ. ആ ഒരു വാട്ടം കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള നന മാത്രം. നന്നായിട്ട് വാടുമ്പോൾ ചെറിയ നന വേണം, അത്ര വേണം. ഓ, അത് മൾട്ടിഗ്രാ. ഓ, ഇത് ഫുള്ള് പൂവിട്ടിട്ട് നല്ല ഭംഗി വേണം. എല്ലാം ചെറിയ പ്ലാന്റുകളല്ലേ. ഇതൊക്കെ ഇവിടെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാനാണോ? ഏ, എല്ലാം ഇവിടെ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റുകൾ. ഹോൾസെയിൽ കൊടുക്കണ്ട പുറത്തേക്ക്? ചെടി വെച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലേ. ഇതിപ്പോ 50,000 ചെടി ഉണ്ട്. ഓ, ഇത് മാത്രം കൂടി 50,000 ചെടിയാണ്. ബോഗൺവില്ല മാത്രം 50,000 ചെടി ഇവിടെ ഉണ്ട്. അടിപൊളി. നമ്മളപ്പോ ഇവിടെ ഒരു മൂന്നാല് പ്ലാന്റ് എടുത്തിട്ടുണ്ട്. മഞ്ഞ, ഒരു റെഡ്. അന്നസ്ഥിതിക്ക് നമ്മൾ ചെറിയ ചെറിയ കുറച്ച് പ്ലാന്റുകൾ കളക്ട് ചെയ്യുന്നുണ്ട്. സബ്രോദ നല്ല പ്ലാന്റ് നോക്കി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കൺഫ്യൂഷൻ ഏതെടുക്കും? അതെടുക്കും, അതെടുക്കും. അത് 100,000 കാറിന് മുകളിൽ കെട്ടി വെച്ച് കൊണ്ടുവരും. നാലാളെ കാണിക്കാൻ വേണം. 100,000 പ്ലാനാണ് കാണുന്നത്. കയ്യിലുള്ള ക്യാമറ വെക്കേണ്ടി വരും. ഇ എം ഐ ഉണ്ടോന്ന് ചോദിക്കണം നമുക്ക് ചെടിക്ക്. ആ അവസ്ഥയാണ് ചെടിയുടെ വിലയൊക്കെ. നമ്മൾ കുറച്ച് പ്ലാൻസ് ഒക്കെ ഇവിടുന്ന് കളക്ട് ചെയ്ത് നമ്മൾ പോവാട്ടോ. പിന്നെ അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും പോയിട്ടോ.